അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ, എന്നോട് കുറേ ആൾക്കാർ കമൻറ്റ് കൂടി ചോദിച്ചു. ഇനിയാളെ ഞാനേ എത്താണ് ചക്കക്കുരു കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചാനലിൽ ഇട്ടപ്പോൾ മരുമ ചക്കക്കുരു കൊണ്ട് മധുരമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാട്ടിത്തരുമോ, കുട്ടികൾക്ക് തൃപ്തിയാണ് മുതലാകും വേണം, അതിനകത്തൊരു പണിണ്ടാവും ചോദിച്ചത്, വലിയ ചിലവും ഉണ്ടാകരുത്, എന്നാലോ അത് നല്ലൊരു മുതലാണല്ലോ എന്നാണ് ഓര് പറയണത്. എത്താന്ന് വെച്ചാൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ചോപ്പ് തൊലിയൊന്നും കളയാതെ തന്നെ ഉണ്ടാക്കണ ഒരു ഇതിൽ എന്തെങ്കിലും നല്ലൊരു തൊള്ളിക്ക് വെച്ച രസമുള്ളത്, നാല് രുചിയുള്ളത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇയാളെ എനിക്ക് കിട്ടിയ നല്ലൊരു ഒന്നാം നമ്പർ പരിപാടിയാണ് നമ്മൾ കാട്ടാൻ പോണത്. അപ്പം കൊണ്ട് നോക്കിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ചക്കക്കുരുവാണേ. അപ്പോൾ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ എല്ലാവരുടെ പെരയിലും ഉണ്ടാവും, എല്ലാവരുടെ പെരയിലും ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല, എന്നാലും ഒരുവിധക്കാരെ പെരയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിയാണ് അതിന്ന് അപ്പം ഞാൻ ചക്കക്കുരു ഇതേമാതിരി അച്ചേൽ കാണി കുക്കറിലിട്ട് തീം വെച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് കൂക്കാണ് കൂക്കി അപ്പോൾ തന്നെയാണ് ചക്കക്കുരു പൊന്തിക്കണം. അപ്പോൾ അതിൻ്റെ ആ പുറന്തൊലിയാണ് കളഞ്ഞു കാണ്ടേ. ഇങ്ങോട്ട് നോക്കിയാണ് ഏതാണ് ഇതൊന്ന് കുത്തി പൊടിച്ചാണ് കേട്ടാ, മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ചീന്തൊക്കെ ചീന്തിയാണ് ഇട്ടുകൊണ്ടൊന്ന് അങ്ങോട്ട് പൊടിച്ചാൽ എളുപ്പമായി. പക്ഷേ ഞാനെന്താറി, ഞാനിനി മിക്സിൻ്റെ ജാറ് കേടരോ വിചാരിച്ചാണ്ട് കേടരോ എന്നല്ല, എത്താണ് കുത്തി ചീന്തി ഉണ്ടാക്കണമായിട്ടൊക്കെ എളുപ്പം എത്താം, ഒന്നാണ്ട് ഒരു ഉറയിൽ വെച്ചാണ്ട് കുത്തിയാൽ ആ പനി ഇവിടെ കഴിഞ്ഞല്ലോ വിചാരിച്ചാണ്ട് ഒന്ന് അങ്ങോട്ട് കുത്തി ചതിക്കണം കേട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇതേമാതിരി ചട്ടി വെച്ച് കാണ്ട് അയക്കാ ചക്കക്കുരു കുത്തി ചതിക്കിയത് കണ്ടിട്ട് കൊടുത്ത് കാണ്ട് ഒരു തുള്ളി വെള്ളം ഊറ്റിച്ച് കൊടുത്ത് കാണ്ട് എത്തിയത് അടി പിടിച്ചാതെക്കാൻ വേണ്ടിയിട്ടാണ് തുള്ളി വെള്ളം. അങ്ങനെ തന്നെയാളെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചാരിയും കൂടി കണ്ടിട്ട് കൊടുത്ത് കാണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കത്തിച്ചിട്ടാ. പിന്നെ തീക്കിട്ട് കൊടുക്കാനുള്ള എന്താച്ചാൽ തേങ്ങയാണ്, തേങ്ങ ഒരു കാ മുറിയൊക്കെ എടുത്തിട്ടുള്ളൂ. തേങ്ങ മണങ്ങി നിങ്ങൾ തേങ്ങ കൊണ്ട് പാല് പീഞ്ഞോളി വയ്പൊന്നുമില്ല, പക്ഷേ തേങ്ങാപ്പാൽ പീച്ചണമെന്നൊന്നുമില്ല, അങ്ങനെ തേങ്ങ അടിച്ച് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് അതൊരു രസം. പിന്നെ നമുക്കത് കുറച്ചൊരു കാണാൻ ചെറുക്കൊക്കെ മാണ്ടണിയാളെ, ചക്കക്കുരുവിന് വലിയൊരു നിറയില്ലെങ്കിലും കാണാനൊരു ചെറുക്കിനും വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും നല്ലൊരു ചാതിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുരുമ്പ് എത്താണ് നല്ലീരത്തിൻ്റെ പൊടിയും, നല്ലീരത്തിൻ്റെ പൊടി അല്ല നല്ല ജീരകത്തിൻ്റെ പൊടിയേ അതും, പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഞാൻ ഇട്ടുകൊടുത്തെന്ന് വെച്ചാൽ ഒരു നുരുമ്പ് ഏലക്കായൻ്റെ പൊടി ഇട്ടുകൊടുത്ത് കാണ്ട് നല്ലോന്ന് ഇളക്കി കാണ്ട് ആ പഞ്ചാര നുരുകാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ടാ. ഇനി നമുക്ക് ഇതീക്ക് മാണ്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കോൺഫ്ലോർ തന്നെ വേണമെന്നില്ല, ഞങ്ങൾ അരിപ്പൊടി ഉണ്ടെങ്കിലോ ഗോതമ്പൊടി ഉണ്ട് എടുത്തോളി, ഏറ്റവും രസം അരിപ്പൊടിയാണ് കേട്ടോ. പക്ഷേ കോൺഫ്ലോർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ഇതും കൂടെ കിട്ടുക, ടെക്സ്റ്റർ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇനി എത്തച്ചാൽ ഞാൻ പറഞ്ഞോടത്ത് ഇനി പേക്കണ്ട ചാശിയാണ് അതിൻ്റെ ഒരു ആ ഒരു മുയ്മുയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലോറാണ് എടുത്തുക്കണത്. ഒരു ഇതേ ഇതൊരു ഇറച്ചിക്കോരിയാണ് എൻ്റെ കൈക്കലുള്ളതേ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്പൂണല്ലാത്തതുകൊണ്ട് ഞാൻ അതാണ് രണ്ടട്ടാക്കാണ് ഇട്ടേ, രണ്ട് സ്പൂണെന്ന് കരുതി കൊട്ടച്ചിട്ടേ. അപ്പോൾ എന്നിട്ട് നോക്കിയാൽ ആ കോൺഫ്ലോർ നല്ലോണം അങ്ങോട്ട് വെള്ളം പാർന്നുകൊണ്ട് ഇളക്കിക്കാണ്ട് ആ പാത്രം അങ്ങോട്ട് നിറച്ചും വെള്ളം പാർന്നു കിട്ടാ, ആ വെള്ളം നേറൂല തന്നെയാളെ, ഏകദേശം രണ്ട് സ്പൂൺ കോൺഫ്ലോർക്ക് ഒരു അര ഗ്ലാസ് വെള്ളം പോലെ പാർന്നു കിട്ടാ. അതിഞ്ഞ് ഇതീ കണ്ടിട്ട് കൊടുക്കുക, എത്ത് പാർന്നു കൊടുക്കുക ചക്കക്കുരുക്കെ. എന്നിട്ട് തന്നെയാളെ ഇത് എല്ലായിടത്തും എത്തണ കോലത്തിൽ കോൺഫ്ലോർ വേഗം അങ്ങോട്ട് കട്ടടിച്ചിട്ടോ, ചൂടാണ് തട്ടുമ്പോത്തിനും കട്ടടിച്ചു, അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം അങ്ങോട്ട് ലൂസാക്കിയാണ് കലക്കിയത്. അപ്പോൾ നല്ല ലൂസാക്കി കലക്കിയോളി വേണ്ടി. പിന്നെ ചക്കക്കുരു അല്ലേ, ചക്കക്കുരുവിന് തന്നെ അത്യാവശ്യം നല്ല മുയ്മുയ്പ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ നല്ല പൊടിയുള്ള ചക്കക്കുരുവാണേ, നല്ല മധുരം വെച്ചിട്ട് തന്നെ അത് കുറച്ചൊന്ന് പയതായ ചക്കക്കുരുവാണേ. ഇനി പുതിയ ചക്കക്കുരു ആയാലും ഒരു കുഴപ്പമില്ല, പയത് പുതിയതൊന്നുമില്ല, മധുരം വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നെ, കാരണം നമ്മൾ തീ പഞ്ചാര ഇടേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ചട്ടകം കൊണ്ട് ഇങ്ങനെ 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 ഇളക്കി കൊടുക്കട്ടാ. ഇളക്കി കൊടുത്താണ്ട് എല്ലായിടത്തും എത്തട്ടെ. ഇതിപ്പോൾ നമ്മൾ കോൺഫ്ലോറിൽ വല്ലാതെ വെള്ളം പാരാതെ കലക്കിയതാണെങ്കിൽ ഇതെല്ലായിടത്തേക്ക് എത്തിച്ചാണെന്നും കഴിച്ചില്ല, അപ്പോത്തിന് കോൺഫ്ലോറും കണ്ട് കട്ടടിച്ചു. അപ്പോൾ നല്ലോണം വെള്ളം ലൂസാക്കിയതുകൊണ്ട് ഇതൊക്കെയാണ് നല്ലോണം എല്ലായിടത്തേക്കും ആക്കിയാണ്ട് തേമ്പാനായിട്ടാ. ഇതാണ് ഇഞ്ഞത്തെ ചേച്ചേണ്ടിയെന്ന് വെച്ചാൽ ഇഞ്ഞ് ഇത് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ കത്തിച്ചണം, കത്തിച്ചു വേണം പിന്നെ ഇതിക്ക് കുറച്ചീച്ച കുറച്ചീച്ച നെയ്ച്ച് പാർന്നു കൊടുക്കണം കേട്ടാ. നെയ്ച്ച് പാർന്നു കൊടുക്കുമ്പോഴാണ് ആ ഒരു ഇത് ഇങ്ങോട്ട് കിട്ടുക, ആ ഒരു ഇതാണ് ഒരു നമുക്കൊരു ഇത് ഇങ്ങോട്ട് ഉസാറിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കാനാകുമ്പോൾ ഇതൊക്കെയാണ് നെയ്ച്ച് ഇതാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചിൻ്റെ ചാതി ഇഷ്ടമുള്ളവർ മാത്രം നെയ്ച്ച് പാർന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങളെ ഓയിലാലും വേണ്ടില്ല വെളിച്ചെണ്ണ ആലും വേണ്ടില്ല, രണ്ടും കുഴപ്പമില്ല, രണ്ടും പറ്റണതാണ്. ഏതായാലും രണ്ടാലൊന്ന് പാർന്നു കൊടുക്കണം, അതേ ഉള്ളൂ. രണ്ടാലൊന്ന് പാർന്നു കൊടുക്കുമ്പോൾ ഇനി കോൺഫ്ലോർ അരിപ്പൊടി രണ്ടാലൊന്ന് കൂട്ടും വേണം, അത് രണ്ടും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു രണ്ട് സ്പൂണോളം നെയ്ച്ച് പാർന്നു കൊടുത്തേക്കണേ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാർന്നു കൊടുക്കണ്ടേ, പക്ഷേ നിജന്യമാണെന്നില്ല, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ തന്നെ നല്ലത്. ഏതായാലും ഇനിയിതിങ്ങനെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്തിച്ചതെന്ന് വെച്ചാൽ ഇത് കുറച്ചിച്ച് കണ്ടാണ് കത്തിച്ചത്. അങ്ങനെ രണ്ടാമതും പാർന്നു കൊടുക്കണ്ട കേട്ടോ, രണ്ടാമതും പാർന്നു കൊടുത്തിട്ടുണ്ട്, അതേമാതിരി രണ്ട് സ്പൂണോളം പാർന്നു കൊടുത്തേക്കണേ. അപ്പോൾ
നിങ്ങൾക്ക് നല്ലോണം വേ ഇളക്കം ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ കത്തിച്ചോളി തീച്ചി. എന്നാൽ പിന്നെ വേണ്ട ഇത് ചട്ടിന്ന് വേറിട്ടിട്ടേ. ഇതിപ്പം ഞാൻ മുളകണ്ട് ഇളക്കിക്കാണ്ട് ചട്ടിന്ന് ഇങ്ങനെ ആയിട്ട് വിട്ട് വരുന്ന കോലത്തിൽ ഇങ്ങനെ എടുക്കണം. അതിനത്ര നേരമൊന്നും വേണ്ട, കാരണം ഇത് ഈ തേങ്ങാപ്പാൽ പാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കത്തിച്ചേണ്ടി വരും. പക്ഷെ നമ്മൾ ഇതിലൊത്തും പാർന്നിട്ടില്ലല്ലോ, കുറച്ച് ഇതെല്ലാം ഇതാക്കിയിട്ട് കോൺഫ്ലോർ എന്ന് വെച്ചിട്ട് പ്രത്യേക ഒരു കത്തലോ വറ്റലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൺഫ്ലോർ ആയാലും അരിപ്പൊടി ആയാലൊക്കെ വേഗം അങ്ങോട്ട് ഇനിയിപ്പോൾ നമ്മളൊരു സാധനത്തിൽ ഇനിയിപ്പോൾ ഒരു പായസം ആയാലും അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കുറച്ച് ഒരു ലൂസാകുമ്പോൾ നമ്മളേക്ക് അരിപ്പൊടി കലക്കി പാരാണല്ലോ, അപ്പോൾ അതിങ്ങോട് കുറുന്നനം അങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ അതേമാതിരി തന്നെയാണ് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ കൂട്ടിയതുകൊണ്ട് ഒരുപാട് നേരം തീറ്റി കഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെയായിട്ട് ഇളക്കേണ്ടി വരും. പക്ഷേ തേങ്ങാപ്പാൽ പാറുന്നത് നല്ല രസമാണ് കേട്ടോ, നല്ല രസം നല്ല രസം. ഈ തേങ്ങ ചരണ്ടിട്ടിക്കാണല്ലോ, തേങ്ങ ചരണ്ടിട്ടാൽ അത് തിന്നുന്നേരം കടി ഒരു വേറെ രസമാണ്. പക്ഷെ ചിലവര് ചക്കക്കുരുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ പാലും പാറും തേങ്ങ ചരണ്ടി വിടും. എല്ലാത്തിനോടൊന്നും ഇപ്പം എനിക്കും ഇവില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയിട്ട് ചെയ്തിരുന്നത്. ഇങ്ങൾക്ക് മാണെങ്കിൽ ഇന്നയാളെ നിങ്ങൾ എത്താണ് തേങ്ങ ചരണ്ടി വിട്ടോളി, തേങ്ങാപ്പാൽ പാർന്ന് ചെയ്തോളി കേട്ടാ. ആ കങ്ങളെ തൃപ്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇതാ ഇളക്കി ഇളക്കി ഇവിടെ തിന്നിപ്പോൾ ഒരുവിധം തീരുമാനമായതുകൊണ്ട് ഇതൊക്കെയാണ് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയിരുന്ന മാരിയൊക്കെ ഇട്ടാ. ഇനി ഇതിമ അതിനത്രം പണിയൊന്നുമില്ല തന്നെയാണ്, കുറച്ച് നേരത്തെ പണിയുടെ ഉള്ളൂ. പക്ഷേ ഈ ഇളക്കുമ്പോൾ നിങ്ങൾ ഇതിട്ടുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇളക്കൽ നിന്നാലും ഇനിയിപ്പോൾ ഇതിൻ്റെ അടി കരിയാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഞാൻ ഇളക്കൽ നിന്നുകാണ്ട് അടി കരിച്ചു വെക്കിയിട്ടില്ല, എന്നാലും ഉണ്ണിയാളെ ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ എരുത്തുനിന്ന് ഒടുക്കും പോണ്ടട്ടാ. പിന്നെ നമ്മൾ സാധാരണ അലുവ ഉണ്ടാക്കണ മാതിരി ഒരുപാട് നേരെ ഇളക്കിക്കാണ്ട് അങ്ങോട്ടായി ഇങ്ങോട്ടായി അതിൻ്റെ ഒന്നും ബേജാറില്ല. ഈ ചക്കക്കുരുവിൻ്റെതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഒന്നാണ്ട് ഇതാക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ കട്ട് ചെയ്ത് ഒത്തും ചെയ്തിട്ട് തന്നെയാണ് ഇത്ര തന്നെ ഇളക്കണുള്ളൂ. അല്ലാതെ ഇപ്പോൾ തോനെ ഇളക്കുന്ന സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ കട്ട് ചെയ്തു, കാരണം അത് എത്തണം ഒന്നായിട്ട് അത്രയും നേരം കാട്ടണ്ട വിചാരിച്ചാണ്ട് കാട്ടി കാണ്. ഇതാണ് ഇളക്കണ പരിപാട് കാട്ടേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചാണ്ടേ. അപ്പം ഇങ്ങോട്ടൊക്കെയാണ് ഇത് ഇളക്കി ഇളക്കിതാ ഈ ഒരു കോലത്തിലായി കിട്ടാ. ഇതിപ്പോൾ ഒരു വിധം തീരുമാനമായി തുടങ്ങി തന്നെയാണ്. ഞാൻ കുറച്ചും കൂടി നൽകിയാൽ മതി. പക്ഷെ തീച്ചു ഞാൻ നല്ലോണം അങ്ങോട്ട് കൂട്ടി വെച്ചിരിക്കുന്നു കേട്ടോ, നല്ലോണം കൂട്ടി വെച്ചിരുന്ന വെച്ചാൽ ബേദിമെന്നേ കഴിച്ചുമെന്നും കാലുമൊന്നും വേറിടാത്ത പണി കാണാനേ തീരാന്താണ്. അപ്പോൾ ഇമ്മാരത്തൊക്കെ നമ്മൾ തീച്ചു നല്ലോണം അത് കൂട്ടി വെച്ചാൽ നമുക്ക് വേണ്ട റെഡി ആയി കിട്ടും. ഇതൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ അങ്ങനെ നീക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ വള്ളക്ക വറ്റി ഇതിൻ്റെ ആ നെയ്ജൊക്കെ ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങിയിരിക്കണ്. നമ്മൾ കുറേ ഇളക്കുമ്പം ഇതിലുള്ള നെയ്ജൊക്കെ ഇങ്ങട്ടനെ കക്കി വരും കേട്ടോ. ഇങ്ങട്ടനെ കക്കി വരുമ്പോഴാണ് ഇത് പുറംഭാഗം ഒരു മെഴുക്കിൻ്റെ മാതിരി ഇങ്ങനെ ആകല്. അപ്പോഴാണ് നമുക്കിതൊന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ, പിന്നെ തട്ടിയാൽ കിട്ടുള്ളൂ ഒക്കെ ചെയ്യിച്ചുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നല്ലോണം ഇളക്കിയിരിക്കുന്നു കേട്ടോ. ഈ ചക്കക്കുരൊക്കെ എന്നറിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കേടെടുത്തി കളിയാട്ടൊക്കെ നല്ലത്. എപ്പോഴും ഇമ്മത്തത്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചക്കക്കുരു കൊണ്ട് നമ്മൾ ചാറച്ചാലും വലിയ തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കാരട്ട് ചക്കക്കുരു. അങ്ങനെ ചക്കക്കുരുവിനോട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ആയിട്ടും അതേമാതിരി തന്നെ പല കോലത്തിലായിട്ടും ഓല കൊണ്ട് തീറ്റിച്ചാൽ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഓലക്സും ബൂസ്റ്റും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആട്ടി നല്ലതാണ് ഈ ചക്കക്കുരു കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ചക്കക്കുരു ഇപ്പോൾ പൈസ ഇല്ലാതെ കിട്ടണം മുതലാണ് നമുക്കൊരു ബല അറിയാഞ്ഞിട്ടാണേ. ഏതൊരു മുതൽ നമുക്ക് നല്ലോണം പൈസ കൊടുക്കുമ്പോളാണ് അത് നല്ല സാധനമാണെന്ന് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ ഒരു തുണിക്കടി ചെന്ന് നോക്കിയാണ് വില കുറവാണെങ്കിലും നല്ല സാധനമാണേ കാരണം ഓല് കുറച്ചൊരു വില കുറച്ച് കണ്ടാവും മനസ്സിന് കൊടുക്കണം. പക്ഷെ മനസ്സന്മാരത്തെ കാട്ടുക നേരെ വലിയ പൈസൻ്റെ കട വലിയ പൈസക്ക് വാങ്ങണ കട ഇവിടെ അവിടെ പോയി വാങ്ങും ഇവിടെയല്ലോ ഈ ചെറിയ സ്ഥലത്തുനിന്ന് വാങ്ങണ ആ ഒരു സാധനം തന്നെയാണേ കാരം. പക്ഷെ വിലയിൽ നല്ല മാറ്റം ഉണ്ടാവും. എന്നാലും ഓൽക്ക് റാഹത്തായി ആ നല്ല വില കൊടുത്താണല്ലോ വാങ്ങിയതെന്നുള്ള. അതുപോലെ തന്നെ തന്നെയാണ് ചക്കക്കുരു. ഇതിപ്പോൾ നല്ലോ പൈസ എടുത്തൊരു മുതലുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വലിയ സംഭവമായി കാണും. പക്ഷെ ചക്കക്കുരു ആകുമ്പോൾ ആർക്കും മെയിൻ്റെ ഉണ്ടാവില്ല. അപ്പം ഇയാളെ ഇത് നിങ്ങൾ അങ്ങനെയാണ് നിസ്സാരാക്കരുതിട്ടാ. ചക്കക്കുരു കൊണ്ട് എത്തെല്ലാം ചെയ്ജാച്ചിട്ടൊക്കെ നിങ്ങൾ. അപ്പോൾ ഞാൻ ഇമ്മാതിരി പാത്രത്തിലാണിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പാത്രം ഇല്ല ചേച്ചിൻ്റെ ഒരു ബേജാറുണ്ടോ എത്തും വേണ്ട തന്നെയാണ്. നമ്മൾ പരിത ചാറ്റും പാത്രം വരേ മതി. അതിനാണ് ഒരു തുള്ളി മേക്ക് മേക്ക് എട്ടണം കേട്ടോ. ഞാൻ അപ്പോൾ ഈ പാത്രത്തിൽ പറ്റിയ മാതിരി മേക്ക് പറ്റും വേണം. പിന്നെ ഞാൻ തന്നെയാണ് ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വാങ്ങിയതാണേ. പക്ഷേ ഇതില്ല ചേച്ചാണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരത്തെ പാത്രത്തിൽ നമ്മളെടുത്ത് പാത്രം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വെച്ചെടുത്താലും മതി. ഏതായാലും കുഴപ്പമില്ല.
കേട്ടോ. പിന്നെ ചൂടോടക്കാകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് ഒഴിവാക്കി കളയേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒഴിവാക്കുക വെച്ചാൽ ചൂടും പ്ലാസ്റ്റിക് കൂടിയാണ് തട്ടുമ്പോഴേ അതൊക്കെ വലിയ കേടാന്നൊക്കെ പറഞ്ഞേക്കാം. ഇതല്ല അതിനെ കുറിച്ച് പറയാമെന്ന് ഇപ്പോൾ എനിക്കറിയില്ല തന്നെയുള്ള പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊന്നും. അപ്പോൾ ഏതായാലും കണ്ടുവയ്ക്കുകയാണെങ്കിൽ ഞാനതിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ചട്ടക്കത്തുമ്പത്ത് കുറച്ചുള്ള ബണ്ണ് പഠിച്ചെടുത്തിക്കണേ ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചെടുത്തെങ്കിൽ അത് തീരുമാനമാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ വെച്ചിരുന്നാൽ പിന്നെ അതങ്ങനെ നമ്മൾ ഈ ഇതിമെന്ന് കണ്ടം വെട്ടി തിന്നുന്നല്ലാതെ മറ്റിമത്ത് ചട്ടകമത്തും ചട്ടിമത്തൊന്നും പോരൂല. അപ്പോൾ ഇപ്പം ദീ കണ്ട് പഠിച്ചിട്ടാൽ അതാണ്ടാവുമല്ലോ. അപ്പം ഇയാളങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ സ്പാച്ചിലുകൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണ്ടിട്ടാ. ചട്ടകം കൊണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഒട്ടല്ല. അപ്പം സ്പാച്ചിലാകുമ്പോൾ ഇത് ആ മേക്കുമ്പോൾ ഇങ്ങനെ അമർത്തുമ്പോൾ വേണ്ട പരിപാടി വെച്ചേ. അപ്പം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇയാളെ ചക്കക്കുരു കൊണ്ടുള്ള ഈ വീഡിയോകൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ ഒരു പണിയില്ല എന്നുള്ള നിങ്ങൾ തീരുമാനിച്ചണം. എത്ത് കുറച്ച് ചക്കക്കുരുണ്ട് കുക്കർക്ക് വാരിയിടുക, എന്നിട്ടാണ് തൊലിച്ചുക, എന്നിട്ടൊന്നാണ് കുത്തി പൊട്ടിച്ചുക, എന്നിട്ട് ഇങ്ങനെ ഉണ്ട് വരക്ക് അത്ര പണിയല്ലുള്ളൂ. ഒരുപാട് നേരം ഇളക്കി കാണ്ടോ അതാക്കെ ഒന്നും വേണ്ടട്ടാ. പക്ഷെ നിങ്ങൾ തേങ്ങാപ്പാലാണ് ഇത് കൊയിച്ചതെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇളക്കേണ്ടി വരും. അത് ചരിച്ചാണ്ട് തേങ്ങാപ്പാൽ പരാതൊക്കെ ഉണ്ട്. തേങ്ങാപ്പാൽ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ഉണ്ട്, പാൽപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നല്ല തന്നെയാണ് പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു രസമാണിത്, പ്രത്യേക രസം കിട്ടും. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ പാൽപ്പൊടി ഉണ്ടേന് ഞാൻ നോക്കുമ്പോൾ ഇയാളെ അത് കട്ട പിടിച്ചിരിക്കണേ. കുറേ ആയി കൊണ്ടുവന്നിട്ട് കുറേ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതന്നെയാണ് ഒന്നാമത് അത് ശരിക്കൊന്നും മൂടിയേക്കൂല. എപ്പോഴെങ്കിലും ഇട്ട് ചാനലത്തൊക്കെ പാൽപ്പൊടി ഇട്ടുള്ളൂ. പാൽപ്പൊടി വലിയൊരു കൊണ്ടുള്ള മതലല്ലല്ലോ, പാലു പോലല്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പാൽ ഇതാക്കുമ്പോത്തിന് അത് എത്ര അവൻ കാറ്റ് കടന്നിണേക്ക്. അപ്പം കണ്ടു കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കാണ്ടേ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചിട്ടുള്ളൂ. ഒന്ന് ചൂടറികാണ്ട് ഇതേമാതിരി ഞാൻ ഒരു ബസീക്ക് ഇട്ട് കാണും. കണ്ടു വയ്ക്കുകയാണ് ഞാൻ മുറിച്ചാണ് കേട്ടോ. അതിനിടെ ഞാൻ കത്തി വിവാഹൻ്റെ സ്പാച്ചിലോണ്ടൊന്ന് മുറിച്ചാൽ നോക്കിയതേന്. പക്ഷേ കിട്ടും ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ ഇതൊക്കെയാണ്, ഇതാണ് നമ്മളെ ഇത് തന്നെ ചക്കക്കുരു. പലതും പറയും ഇതിന്, ഇതിനിപ്പം ഫ്ലഫിയ ഹൽവ വേറെ കേസരിയ അങ്ങനെ പലതും പറയട്ടാ, അങ്ങനെയൊക്കെ പറയലുണ്ട്. അതുകൊണ്ടാണ് ഇനി 10-ാം ചെങ്ങൾ പേരിട്ടോളി. ഏതായാലും ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അത് വല്ലാത്തൊരു ചാതാണ്, അതും കൂടിയല്ല വല്ലാത്തൊരു മുതലുമാണ്. അപ്പോൾ ചക്കക്കുരുവിനെ ഞങ്ങൾ നിസ്സാരാക്കി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ചാറച്ച് കൂട്ടി മടുത്തുകണമെങ്കിൽ തന്നെ പലതും ഉണ്ടാക്കണമല്ല. ചക്കക്കുരു എത്താണ് മേക്ക് പറ്റി ചക്കക്കുരു പലതും അതിനൊക്കെ നിങ്ങൾക്ക് മടുത്തുകണേ ഇമ്മാതിരി ഒരു മുതലും കൂടിയാണ് ഉണ്ടാക്കി വെക്കേണ്ടി. പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും, കാരണം അത്രക്കും രസം തന്നെയാണ്. ഈ രസമുള്ള മുതലും നിങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഈ ചക്കയും പിലാക്കുള്ള പരീക്കങ്ങൾ തന്നെ അയച്ചൊരുക്കി ഓലുണ്ടാക്കട്ടെ തന്നെയാളെ. എന്നിട്ട് ഓല് കുട്ടികൾക്കും മക്കൾക്കൊക്കെ കൊടുത്തും ചെയ്തോട്ടെ, നല്ല രസമാണ്. അപ്പോൾ ഓർക്കും കൂടി എന്നോട് ഉപകാരം ആയിക്കോട്ടെ ചരിച്ചാണ്ട്ടാ. അപ്പം പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കണ്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്താണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയിക്കണോ, അതല്ലെങ്കിൽ ചക്കക്കുരു പറ്റാത്തവരുണ്ടോ, അങ്ങനത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി. പിന്നെ ചിലവർക്ക് ഇപ്പോൾ ഇത് വലിയൊരു ഇത് ഉണ്ടാവില്ല, എത്താ ഒരു ചക്കക്കുരു കൊണ്ടെടുത്ത് എന്നൊക്കെ. അപ്പോൾ ഇയാളെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിലയോട് ഇതിന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് കമൻറ്റ് ചെയ്തിട്ടാ. പിന്നെ അതേമാതിരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരെയും ചെയ്താളി. പിന്നെ അതേമാതിരി ലൈക്ക് ചെയ്യാൻ മറന്നുവരെയെങ്കിലും ചെയ്താളി. പിന്നെ അത്രയൊക്കെ തന്നെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.